Hello students, welcome back. So we have completely discussed about what aerobic and anaerobic respiration. Alle nammal aerobic and anaerobic respiration ine comparison padichu endana aerobicum endana anaerobicum enna karyangalokke kurichu nammal detail aayittu padichu kanju alle. Now we are going to learn about the next part, that is why do muscle cramps arise after heavy exercise. നമ്മൾ പറയാം നമ്മുടെ മസിൽ ഇങ്ങനെ കയറുന്നുണ്ട്, അയ്യോ മസിൽ കയറുന്നുണ്ട്, നമ്മളിപ്പോ ഒരു ഫുട്ബോളൊക്കെ പെട്ടെന്ന് കളിച്ചാലും മസിലൊക്കെ കയറുന്നുണ്ടെന്ന് പറയും. അല്ലെ ഏതും ഗെയിംസ് ആയിക്കോട്ടെ, ഇന്ന് സ്പോർട്സ് ആയിക്കോട്ടെ, നമ്മൾ കളിച്ചൊക്കെ കഴിയുമ്പോൾ മസിൽ ഇങ്ങനെ ക്രാംസ് വരാൻ തുടങ്ങും, പെയിൻ വരാൻ തുടങ്ങും, ഒരു വേദനയൊക്കെ ഇങ്ങനെ മസിൽ കയറുന്ന പോലെ നമുക്ക് വരുന്നു. അത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ യു ആർ റെഡി? ഓക്കെ. സോ എന്താണ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത്? വൈ ഡു മസിൽ ക്രാംസ് അറൈസ് ആഫ്റ്റർ ഹെവി എക്സസൈസ്? ഒരു ഹെവി എക്സസൈസ് ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മസിൽ ക്രാംസ് വരുന്നത് എന്നുള്ള കാര്യം. സോ അത് എങ്ങനെയിരിക്കും മക്കളെ വരുന്നുണ്ടാവുക, അതിന്റെ കാര്യം നമുക്ക് അറിയണ്ടേ? റെഡി അല്ലേ? എന്നാവാം. So the muscle, the cramps occur എങ്ങനെയാണ്? When muscle cells respire anaerobically. അപ്പൊ നോക്ക്, ഓക്കെ, the cramps occur, നമ്മുടെ ഈ മസിൽ ക്രാംസിന്റെ ഈ ക്രാംസ് occur എങ്ങനെയാണ് occur ചെയ്യുന്നത്? Occur when muscle cells respire anaerobically. Occur when muscle cell respire anaerobically. Muscle cells respire anaerobically. Clearly concept. അപ്പോൾ ശ്രദ്ധിച്ചോ, the cramps occur when muscle cells respire anaerobically. അല്ലേ, absence of oxygen, presence of oxygen അല്ല. So the cramps occur when muscle cells respire anaerobically. Muscle cells anaerobically respire ചെയ്യുമ്പോൾ, മസിൽ സെൽസ് എന്തായാലും അവിടെ എന്തായാലും അനോറോബിക് റെസ്പിറേഷൻ തന്നെയാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ പെയിൻ വരുന്നത്. ദ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ലാക്ടിക് ആസിഡ്. ശ്രദ്ധിച്ചോ, ദ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് എന്താണ്? ഗ്ലൂക്കോസ്. അപ്പോ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്, അതായത് അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. മെയിൻ ആയിട്ട് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് എന്താണ്? ഗ്ലൂക്കോസ്. അതുകൊണ്ട് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് കാരണമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് മക്കളെ? ലാക്ടിക് ആസിഡ് ആണ്. എവിടെ? മസിൽ സെൽസിൽ ഉണ്ടാവുന്നത്. പ്രൊഡ്യൂസേഴ്സ് വാട്ട്? ലാക്ടിക് ആസിഡ്. അവിടെ ലാക്ടിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നോക്ക്, ദ ക്രാംസ് ഒക്കർ വെൻ മസിൽ സെൽ റെസ്പയർ അനേറോബിക്കലി. മസിൽ സെൽ റെസ്പയർ അനേറോബിക്കലി. ദ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസേഴ്സ് ലാക്ടിക് ആസിഡ്. ഓക്കെ അല്ലേ. ദ ക്രാംസ് ഒക്കർ വെൻ മസിൽ സെൽസ് എന്താണ്? റെസ്പയർ അനേറോബിക്കലി. അനേറോബിക്കലി, എറോബിക്കലി അല്ലേ, അനേറോബിക്കലി. ഓക്കെ അല്ലേ. ദ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് വാട്ട്? ലാക്ടിക് ആസിഡ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാക്ടിക് ആസിഡ് ആയിട്ടാണ് അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. Now see, the accumulation of lactic acid in muscles causes muscle cramp. The accumulation of endana makale lactic acid in muscles causes what? Muscle cramps. അപ്പോ ദ അക്യുമുലേഷൻ ഓഫ് ലാക്ടിക് ആസിഡ് ഇൻ മസിൽസ് കോസസ് മസിൽ ക്രാംപ്സ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ദ അക്യുമുലേഷൻ ഓഫ് ലാക്ടിക് ആസിഡ് ഇൻ മസിൽസ് കോസസ് മസിൽ ക്രാംപ്സ്. അവിടെയാണ് നമുക്ക് എന്ത് കോസ് ചെയ്യുന്നത്? മസിലിന്റെ ക്രാംപ്സ് നമുക്ക് ഉണ്ടാവുന്നത്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? ദ അക്യുമുലേഷൻ ഓഫ് ലാക്ടിക് ആസിഡ് ഇൻ മസിൽ കോസസ് മസിൽ ക്രാംപ്സ്. ലാക്ടിക് ആസിഡ് മസിൽ ക്രാംപ്സ് ആയിട്ട് നമുക്ക് അവിടെ മാറുന്നുണ്ട്. കോൺസെപ്റ്റ് വെടിയിട്ട് മക്കളെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ദ ക്രാംസ് ഒക്കർ വെൻ മസിൽ സെൽസ് റെസ്പയർ അനേറോബിക്കലി. അനേറോബിക്കലി റെസ്പിറേഷനാണ് ക്രാംസ് വരുന്നത്. ദ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസസ് ലാക്ടിക് ആസിഡ്. ദ അക്യുമുലേഷൻ ഓഫ് ലാക്ടിക് ആസിഡ് ഇൻ മസിൽസ് കോസസ് മസിൽ ക്രാംപ്സ്. ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഗ്ലൂക്കോസ് ഇല്ലേ,
നമ്മളെ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നുണ്ട്? ലാക്റ്റിക് ആസിഡും അതേപോലെ തന്നെ എനർജി ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ എനർജീന്റെ മുന്നേ ഒരാളുണ്ട്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ആള് എന്താവുന്നുണ്ട് മക്കളെ, ഈ മസിൽ ക്രാംസിന് കാരണമാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്ലൂക്കോസ് ഇവിടെ എന്താണ്, പാർഷ്യൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്, ബ്രേക്ക് ഡൗൺ അല്ലേ നടക്കുന്നത്. അതായത് ഇൻ ദ ഫോം ഓഫ് പാർഷ്യൽ ഓക്സിഡേഷൻ, പാർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് ഓക്സിഡേഷൻ ആണ് നടക്കുക. അപ്പോ ഇൻ കേസ് ഇത് ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണ് നടക്കുന്നത്, ആബ്സെൻസ് ഓഫ് O2 ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇത് എവിടെയാണ്, ഹ്യൂമൻ മസിൽ സെൽസിലാണ്, മസിൽ സെൽസിൽ. അപ്പോൾ നോക്ക്, ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ, ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ അവിടെ എന്താണ് റിസൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നത്, ലാക്റ്റിക് ആസിഡും എനർജി ആയിട്ട് മാറി. എനർജീന്റെ കാര്യം ഓക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ലാക്റ്റിക് ആസിഡും കൂടി വരുമ്പോൾ ഈ എനർജി അവിടെ ഉണ്ടാവും, പക്ഷെ ലാക്റ്റിക് ആസിഡ് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ക്രാംസ് ആയിട്ട് അവിടെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് മസിൽ ക്രാംസ് ആഫ്റ്റർ ഹെവി എക്സസൈസ് ആയിട്ട് നമുക്ക് വരുന്നത്. കോൺസെപ്റ്റ് വീഡിയോ ആഫ്റ്റർ ഹെവി എക്സസൈസ് വി ഗെറ്റ് മസിൽ ക്രാംസ്, ദിസ് ഈസ് ദ റീസൺ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ. ദ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ മസിൽസ് കോസസ് മസിൽ ക്രാംസ്. എന്താണ് ദ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ മസിൽസ് കോസസ്, എന്താണ് മസിൽ ക്രാംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ മസിൽ ക്രാംസിന്റെ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് മസിൽ ക്രാംസ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ അല്ലേ. ഓക്കെ, നൗ സി ഹൗ ഡു വി ബ്രീത്. നമ്മൾ എങ്ങനെയാണ് ശ്വസിക്കുന്നതെന്നാണ് അടുത്ത കോൺസെപ്റ്റ്. ഹൗ ഡു വി ബ്രീത്, നമുക്ക് എങ്ങനെയാണ് നമ്മൾ ബ്രീത് ചെയ്യുന്നത് ഒന്ന് പറ, എങ്ങനെയിരിക്കും നമ്മൾ ബ്രീത് ചെയ്യുന്നുണ്ടാവുക, ആ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ, നമുക്കൊന്ന് പഠിക്കണ്ടേ മക്കളെ. സെറ്റ് അല്ലേ, നിങ്ങൾ റെഡി അല്ലേ, റെഡി അല്ലേ. ഓക്കെ, ഹൗ ഡു വി ബ്രീത് ഡിയർ സ്റ്റുഡൻസ്, ഹൗ ഡു വി ബ്രീത്, നമ്മൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത് പറയൂ, പറയൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഹൗ ഡു യു ബ്രീത്, ഹൗ ഡു വി ബ്രീത്, നമ്മൾ എങ്ങനെയാണ് ബ്രീത് ചെയ്യുന്നത്. ഓക്കെ, we get oxygen by breathing in air and we remove carbon dioxide from the body by breathing out. ഇപ്പോൾ നിങ്ങൾ ടേം കേട്ടോ, breathing in and breathing out. അതായത് നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എന്താണുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരാളിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ഇൻഹേൽ ചെയ്യുന്നത്, നമ്മൾ ബ്രീത്തിങ് ഇൻ ചെയ്യുന്നത് ഓക്സിജൻ. വി ബ്രീത്ത് വാട്ട്, വി ബ്രീത്ത് ഓക്സിജൻ അല്ലേ. വി ബ്രീത്ത് എന്താണ് ഓക്സിജൻ, നമ്മൾ ഓക്സിജൻ ആണ് ബ്രീത്ത് ചെയ്യുന്നത് അല്ലേ. വി എന്താ ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത് എന്നാണ്, അല്ലെങ്കിൽ ബ്രീത്തിങ് ഔട്ട് എന്താണ് CO2, കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ബ്രീത്തിങ് ഓക്സിജൻ, റിലീസിങ് കാർബൺ ഡയോക്സൈഡ്, ഇതാണ് ഇവിടെയുള്ള ഒരു മെക്കാനിസം നടക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് റെസ്പിറേഷൻ നടക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വി ഗെറ്റ് ഓക്സിജൻ ബൈ ദ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ഇൻ എയർ. അപ്പോ ഓക്സിജൻ ബൈ ബ്രീത്തിങ് ഇൻ ദ എയർ ആൻഡ് റിമൂവിങ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി ബോഡി ബൈ ബ്രീത്തിങ് ഔട്ട്. റിമൂവ് കാർബൺ ഡയോക്സൈഡ് ബൈ ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നത്. സിമ്പിൾ സംഭവമാണ്, ക്ലിയർ അല്ലേ. ഓക്കെ, നമുക്ക് അറിയുന്നല്ലേ. ഓക്കെ, ഇനി ബ്രീത്തിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഇൻ വിച്ച്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗാനിസംസ് ടേക്സ് ദ ഓക്സിജൻ ഇൻ റിച്ച് എയർ പ്രസന്റ് ഇൻ എയർ ഇൻ ദി സറൗണ്ടിങ്സ് ആൻഡ് റിലീസ് ഔട്ട് എയർ ദാറ്റ് കണ്ടെയ്ൻസ് ഹൈ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ഇറ്റ്. അതായത് ദ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ഔട്ട് ഓക്സിജൻ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ അവർ സറൗണ്ടിങ് ഏരിയാസ് ആൻഡ് ബ്രീത്തിങ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഹയർ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ബോഡി ഇസ് നോൺ ആസ് വാട്ട്. എന്താണ് അതിന്റെ പേര്, ആ പ്രോസസ്സിന്റെ പേര് നമ്മളെ റെസ്പിറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പം ബ്രീത്തിങ് ക്യാൻ ബി റെസ്പിറേഷൻ അല്ല, ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്തിങ് ആണ് അതിന്റെ പേര്, സോൺ ആസ് ബ്രീത്തിങ്. അപ്പൊ എങ്ങനെയാണ് ബ്രീത്തിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതാം, ബ്രീത്തിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ബ്രീത്തിങ് എന്ന് വെച്ചാല് ദ പ്രോസസ് ബൈ വിച്ച് ഇൻ വിച്ച് എന്താണ് മക്കളെ പ്രോസസ്, എന്താണ് ഓർഗാനിസംസ്, എന്താണ് ഓർഗാനിസം ചെയ്യുന്നത്, ഓർഗാനിസംസ് എന്താണ് ടേക്സ് ദ ഓക്സിജൻ എന്താണ് ഇൻ ആൻഡ് റിലീസ് ഔട്ട് CO2 ഈസ് നോൺ ആസ് ബ്രീതിങ് എന്നാണ് നമ്മൾ ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയാം മക്കളെ, ബ്രീത്തിങ് എന്ന് നമ്മൾ പറയുന്നത്, വിളിക്കുന്നത്. സോ ഹൗ ഡു വി ബ്രീത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് എഴുതും,
ബി ഗെറ്റ് ഓക്സിജൻ ബൈ ബ്രീത്തിങ് ഇൻ ആൻഡ് റിലീസ് റിമൂവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നോൺ ആസ് ബ്രീത്തിങ് ഔട്ട് അല്ലേ ഫ്രം ദി ബോഡി. ബ്രീത്തിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ടേക്കിംഗ് ദ ഓക്സിജൻ റിച്ച് എയർ പ്രസന്റ് ഇൻ ദ സറൗണ്ടിങ്സ് ചുറ്റുപാടുള്ള ഓക്സിജൻ വലിച്ചെടുക്കുന്നത്, അതേപോലെ റിലീസിങ് ഔട്ട് Releasing out what contains higher amount of carbon dioxide. കാർബൺ ഡയോക്സൈഡും ഓക്സിജൻ റിച്ചിനെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡിനെ പുറത്തു വിടുന്നു എന്നൊരു പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയാം, ബ്രീത്തിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ബ്രീത്തിംഗ് അല്ലേ, ബ്രീത്തിംഗ് ഇസ് ക്ലിയർ ഫോർ യു, ഇസ് ഇറ്റ് ഡിയർ സ്റ്റുഡൻസ്? ബ്രീത്തിംഗ് ഓക്കെ അല്ലേ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ഇനി മൂവ് ചെയ്താലോ. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ബ്രീത്തിംഗ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, നൗ സി, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇൻ ബ്രീത്ത്, അതായത് നമ്മൾ ഓക്സിജൻ ചുറ്റുപാടുള്ള ഓക്സിജൻ നമ്മൾ കൂടി വലിച്ചെടുക്കണം, മുക്കൂടി നമ്മൾ വലിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ലങ്സ് ഇങ്ങനെ ഉണ്ടോ, എക്സ്പാൻഡ് അവിടെ, ഇൻ ബ്രീത്ത്, അതാണ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്തിങ് ഓക്സിജൻ ഇൻ, ഇൻസൈഡ് ഇൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ, ഇതാണോ ബ്രീത്തിങ് ഔട്ട്, മുക്കിലൂടെയും വായിലൂടെ നമ്മൾ CO2 ആണ് നമ്മൾ പുറത്തു വിടുന്നത്. അപ്പൊ ഇതിങ്ങനെ കോൺട്രാക്ട് ആയിട്ട് വരും, ക്ലിയർ അല്ലേ? ഡീപ് ബ്രീത്ത് പറയുമ്പം ഇങ്ങനെ ചുരുങ്ങും, എക്സ്പാൻഡ് ആവും, ഇങ്ങനെ ചുരുങ്ങും, എക്സ്പാൻഡ് ആവും, ഇങ്ങനെ ചുരുങ്ങും, ഇങ്ങനെ എക്സ്പാൻഡ് ആവും, ഇങ്ങനെ വലിച്ചെടുക്കുന്നു, ഇത് ഇങ്ങനെ എക്സ്പാൻഡ് ആവുന്നു, റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഔട്ട് ബ്രീത്ത്, ഔട്ട് ബ്രീത്ത്, അതായത് ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഔട്ട് അല്ലെങ്കിൽ റിമൂവിങ് ഓഫ് CO2. ക്ലിയർ അല്ലേ മക്കളെ? റിമൂവിങ് ഓഫ് CO2, റിമൂവിങ് ഓഫ് എന്താണ് ഇവിടെ, CO2 ആണ് റിമൂവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീപ് ബ്രീത്ത്, ഡീപ് ബ്രീത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, O2 എടുക്കുന്നു, CO2 പുറത്തു വിടുന്നു. ഇത്രയും കോൺസെപ്റ്റ് ആണ് നമുക്ക് ബ്രീത്തിങ് ഇന്ന കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. Now see, inhalation and exhalation. ഇൻഹലേഷനും എക്സലേഷനും എന്താണുള്ള കാര്യമാണ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ഇൻഹേലിംഗ് ആൻഡ് വാട്ട് ഈസ് എക്സ്ഹേലിംഗ്, വാട്ട് ഈസ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇൻഹലേഷനും അതേപോലെ തന്നെ എക്സലേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ ഇൻഹലേഷൻ, വാട്ട് യു മീൻ ബൈ ഇൻഹലേഷൻ നോക്ക്, ശ്രദ്ധിച്ചോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ദ എയർ ദാറ്റ് കണ്ടെയ്ൻസ് ഓക്സിജൻ ഇൻസൈഡ് ദ ബോഡി. അല്ലേ മക്കളെ, എന്താണ് ഇൻഹലേഷൻ? ഇസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ദ എയർ ദാറ്റ് കണ്ടെയ്ൻസ് ഓക്സിജൻ ഇൻസൈഡ് ദ ബോഡി അല്ലേ. അതായത് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ദ എയർ, എയർ ഇൻസൈഡ് ദ ബോഡി ദാറ്റ് കണ്ടെയ്ൻസ് ഓക്സിജൻ ഇൻസൈഡ് അല്ലേ. ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വലിച്ചെടുക്കുക, ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. പ്രോസസ് ഓഫ് ടേക്കിംഗ് ദ എയർ ദാറ്റ് കണ്ടെയ്ൻ ഓക്സിജൻ, അതായത് ചുറ്റുപാടുള്ള എയർ, നമ്മൾ എയർ വലിച്ചെടുക്കുന്നു, നമുക്കറിയില്ല എന്തെല്ലാം ഉണ്ടാവുന്നത്. അതിന്റെ മെയിൻ കോമൺ ആയിട്ടുള്ള ഓക്സിജൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. നമ്മൾ വലിച്ചെടുക്കുന്നത് എന്താണ്, എയറുള്ള ഓക്സിജൻ ആണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ഇൻസൈഡ് ദ ബോഡി. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ എയറുള്ള ഓക്സിജൻ വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയാ, ഇൻഹലേഷൻ എന്ന് പറയാം. സോ ഇൻഹലേഷൻ മീൻസ് നോക്ക്, ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദ പ്രോസസ് ബൈ വിച്ച് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ദാറ്റ് കണ്ടെയ്ൻസ് ഓക്സിജൻ. നമുക്ക് എയർ കണ്ടല്ലോ, അതിൽ ഓക്സിജൻ ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ നമ്മൾ നമ്മുടെ ബോഡിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻസൈഡ് ദ ബോഡി, ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇൻസൈഡ് ദ ബോഡി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഹലേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ നമ്മൾ നോക്കിയത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എക്സ്ഹലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റിലീസിങ് ഔട്ട് ദ എയർ ദാറ്റ് കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് ഔട്ട് ഓഫ് ദി ബോഡി. അപ്പം എന്താണ് എക്സ്ഹലേഷൻ എന്ന് പറയുന്ന പ്രോസസ് നോക്ക്. എന്താണ് എക്സ്ഹലേഷൻ എന്ന് പറയുന്നത്? റിമൂവിങ് ബോഡിക്ക് വേണ്ടാത്ത കാർബൺ ഡയോക്സൈഡ് നമ്മൾ റിലീസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബോഡിക്ക് വേണ്ടാത്ത കാർബൺ ഡയോക്സൈഡ് CO2 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് സീ, ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുക എക്സ്ഹലേഷൻ എന്ന് പറയാം. എക്സ്ഹലേഷൻ എന്ന് പറയാം. ബോഡിക്ക് വേണ്ടത് CO2 ആണെന്ന് അവർക്ക് മനസ്സിലായി. അവർ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ റിമൂവ് ചെയ്ത് കളയാം. അത്ര തന്നെ. ദ പ്രോസസ് ഓഫ് the process of releasing out air that contains
കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ഓഫ് ദി ബോഡി. ക്ലിയർ ആണോ? എക്സ്ഹലേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിലീസിംഗ് ഔട്ട് എയർ ദാറ്റ് കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ഓഫ് ദി ബോഡി. ക്ലിയർലെ കോൺസെപ്റ്റ്? കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ഓഫ് ദി ബോഡി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ ടേക്സ് പ്ലേസ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ദ ബ്രീത്തിങ് പ്രോസസ്. അതായത് ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ ടേക്സ് പ്ലേസ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ദ ബ്രീത്തിങ് പ്രോസസ്. ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ ടേക്സ് പ്ലേസ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ദ ബ്രീത്തിങ് പ്രോസസ്. അപ്പോൾ സംഭവം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ബ്രീത്തിങ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു എന്താണ്? ഇൻഹലേഷനും ആൻഡ് എക്സ്ഹലേഷൻ ആണ്, പ്ലസ് അല്ല ആൻഡ് എക്സ്ഹലേഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മൾ എന്ത് പറയാ? അതായത് ബ്രീത്തിങ് ഇൻ എയറും റിമൂവിങ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡും, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർലെ കോൺസെപ്റ്റ്? ഇൻഹലേഷനും എക്സ്ഹലേഷനും ടേക്സ് പ്ലേസ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ദ ബ്രീത്തിങ് പ്രോസസ്. ക്ലിയർ അല്ലേ? അതായത് ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജൻ നമ്മൾ ഇൻസൈഡിലേക്ക് എടുക്കുന്നു, CO2 നമ്മൾ റിലീസ് ചെയ്യുന്നു ഔട്ട്, അഥവാ റിമൂവിങ് എന്ന കേസിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അപ്പൊ ശ്രദ്ധിച്ചോ, ഇൻഹലേഷൻ എക്സ്ഹലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഹലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ദ എയർ ദാറ്റ് കണ്ടെയ്ൻസ് ഓക്സിജൻ ഇൻസൈഡ് ദ ബോഡി ആൻഡ് എക്സ്ഹലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റിലീസിംഗ് ഔട്ട് എയർ ദാറ്റ് കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ഓഫ് ദി ബോഡി. ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ ടേക്സ് പ്ലേസ് ആൾട്ടർനേറ്റ്ലി ഇൻ ബ്രീത്തിങ് പ്രോസസ്. ബ്രീത്തിങ് പ്രോസസ്സിലാണ് അത് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സോ നോക്ക്, ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാ സംഭവിക്കാൻ നോക്കാം. ഇൻഹലേഷൻ നടക്കുമ്പോ എറ്റ് ദ ടൈം ഓഫ് എയർ ഇൻഹലേഷൻ, എയർ ഇൻഹേൽ ചെയ്യുമ്പോ എന്താ സംഭവിക്കുക നോക്കാം. ഇൻഹലേഷൻ നടക്കുമ്പോ, ഇൻഹലേഷൻ നടക്കുമ്പോ നമ്മുടെ ലങ്സിലൊക്കെ എന്താ നടക്കുന്ന നോക്കാം. നമ്മൾ എയർ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുകയാണ്, എയർ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോ എന്താ സംഭവിക്കുക? ഇവിടെ നോക്ക്, നമ്മുടെ റിബ് എക്സ് കേജ്, റിബ് കേജ് എന്താവും? എക്സ്പാൻഡ് ആസ് റിബ് മസിൽസ് കോൺട്രാക്ട്. നമ്മുടെ റിബ് എക്സ്പാൻഡ് ആയിട്ട് അതിന്റെ മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ടുണ്ടോ അതിന്റെ കേജ്, അതിന്റെ കേജ്, ഇത് ഈ കേജസ് ഇല്ലേ, ഈ കേജ് ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ടുണ്ടോ? ഈ കേജ് ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ അതിന്റെ മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ആയിട്ടുണ്ടാവാം. ഈ മസിൽസ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കോൺട്രാക്ട് ആയിട്ടാ ഉണ്ടാവാം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ എയർ ഇൻഹേൽ ചെയ്യുമ്പോ റിബ് കേജ് എക്സ്പാൻഡ്സ് ആസ് റിബ് മസിൽസ് കോൺട്രാക്ട് അല്ലേ. അപ്പൊ ലങ് കാണാം നിങ്ങൾക്ക്, ഡയഫ്രം കാണാം. ഇൻഹേലേഷൻ എന്ന് പറയുമ്പോൾ ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് മൂവ്സ് ഡൗൺ. ഡയഫ്രം എന്താവും? കോൺട്രാക്ട് ആവും ആൻഡ് മൂവ്സ് ഡൗൺ. ശ്വാസം എടുത്തോക്ക് നിങ്ങള്, നിങ്ങനെ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ ഒരു ചുരുക്കം, ഒരു കോൺട്രാക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്, ഇങ്ങനെ തിക്നെസ് ആയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. സോ നോക്കാം, എയർ ഇൻഹേൽ ചെയ്യുന്നു, നമ്മളെ റിബ് എക്സ്പാൻഡ്സ്, റിബ് എക്സ്പാൻഡ്സ് ആസ് റിബ് മസിൽസ് എന്താ പറ്റും? കോൺട്രാക്ട് ആവും. ക്ലിയർ അല്ലേ മക്കളെ? സോ നോക്കി, ഇൻഹലേഷൻ നടക്കും, എന്താണ്? ഡയഫ്രം ഉണ്ടാവില്ലേ, നമ്മുടെ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കും? കോൺട്രാക്ട്സ് ആൻഡ് മൂവ്സ് ഡൗൺ, മൂവ്സ് ഡൗൺ. ഇതിങ്ങനെ കോൺട്രാക്ട് ആവും, ഇത് താഴോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് താഴോട്ടേക്ക് മാറി നിൽക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഹലേഷൻ, ഇൻഹലേഷനിലെ നടക്കുന്നത്. ഇനി എന്താണ് മക്കളെ എക്സ്ഹലേഷനിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നു, എക്സ്ഹേൽ ചെയ്യുന്നു. റിമൂവ് ഔട്ട് ചെയ്യുമ്പോൾ റിബ്സ് ഗെറ്റ് സ്മോളർ ആസ് റിബ് മസിൽസ് റിലാക്സ് ഉണ്ടോ? ഇത് സാധാരണ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, ഇത് പിന്നെ ചുരുങ്ങി. റിബ് മസിൽസ് സാധാരണ പോലെയായി, സ്മോളറായി, അതേപോലെ റിബ് മസിൽസ് റിലാക്സ് ആയി, റിബ്സിന്റെ മസിൽസ് റിലാക്സ് ആയി. അതാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് എക്സ്ഹലേഷൻ നടക്കുമ്പോ വി എക്സ്ഹേൽ അറ്റ് ദ ടൈം റിബ് കേജ് ഗെറ്റ്സ് സ്മോളർ ആൻഡ് റിബ് മസിൽസ്
റിലാക്സ് ആവുന്നുണ്ട്. റിബ് മസിൽസ് എന്താവുന്നുണ്ട് മക്കളെ? റിലാക്സും കൂടി ആവുന്നുണ്ട്. റിബ് മസിൽസ് റിലാക്സും കൂടി ആവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കിയല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം ഇത് എക്സ്പാൻഡ്, ഇത് എക്സ്പാൻഡ് ആണോ? ഇത് സ്മോളർ ആവുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ സ്മോളർ ആയിട്ട് ആണ് മാറുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്ക എന്താ സംഭവിക്കാന്ന്, ഇനി നോക്ക എന്താ സംഭവിക്കാന്ന്. റിബ് മസിൽസോ, ഇത് ഉള്ളിലത്തെ റിബ് മസിൽസ് റിലാക്സ് ആവും. റിലാക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. നല്ലൊരു അവസ്ഥയാണ്. ബ്രീതിങ് ഇത്രയാണ്. സോ നോക്ക്, എയർ എക്സ്ഹെയിൽഡ്, എക്സ്ഹലേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡയഫ്രം റിലാക്സസ് ആൻഡ് മൂവ്സ് അപ്പ്. അപ്പൊ നമ്മൾ എന്താ പറ്റും? നമ്മൾ ഇവിടെയുള്ള ഡയഫ്രമിന്റെ ഡയഫ്രം എന്താവും? റിലാക്സ് ആവില്ലേ? എയർ റിലാക്സസ് ആൻഡ് എന്താണ്? മൂവ്സ് അപ്പ്, മുകളിലേക്ക് കയറും. ഓക്കെ അല്ലേ? ഇതാണ് എന്തിന്റെ ടൈമിലെ എക്സ്ഹലേഷൻ. എക്സ്ഹലേഷൻ നടക്കുമ്പോ ഉണ്ടാവേണ്ട പ്രോസസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോൺസെപ്റ്റ് പിടികിട്ടിയോ മക്കളെ? മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ഹലേഷനും ഇൻഹലേഷനും നടക്കുന്ന പ്രോസസ്സിന് ഉണ്ടാവുന്ന മാറ്റങ്ങളും കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ബ്രീത്തിങ്, അതായത് എക്സ്ഹലേഷൻ ഇൻഹലേഷനും നമ്മൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നൗ വി കെൻ മൂവ് ടു ദ ആക്ടിവിറ്റി. നൗ ജസ്റ്റ് കൺസിഡർ ആൻ ആക്ടിവിറ്റി. നമുക്ക് ആക്ടിവിറ്റി നോക്കാം. എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന കോൺട്രാക്ഷനും അതേപോലെ തന്നെ എക്സ്പാൻഷനും നടക്കുന്നത്? ആ ഒരു കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ നമ്മൾ ഒരു ആക്ടിവിറ്റി കൺസിഡർ ചെയ്യാണ്. അപ്പൊ എന്തായിരിക്കും ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ? ജസ്റ്റ് ടേക്ക് എ വൈഡ്, ഒരു പ്ലാസ്റ്റിക് ബാഗ് പോലെ തന്നെ എടുക്കുക, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾ എടുക്കുക. ടേക്ക് എ വൈഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു വൈഡായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾ എടുക്കുന്നു. ക്ലിയർ അല്ലേ? എടുക്കുന്നത് ഒരു വൈഡായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾ എടുക്കുന്നു. റിമൂവ് ദ ബോട്ടം, അടിഭാഗം ഒന്ന് റിമൂവ് ചെയ്യുക. ഗെറ്റ് എ വൈ പ്ലാസ്റ്റിക് ട്യൂബ്, ഗെറ്റ് എ വൈ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ട്യൂബ് നമ്മൾ എടുക്കുന്നു. ഇങ്ങനെ ഒരു വൈ ആയിട്ടുള്ള ഫണൽ പോലത്തെ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് നമ്മൾ എടുക്കുന്നു. ഓക്കെ അല്ലേ? മേക്ക് എ ഹോൾ ഇൻ ദ ലിഡ് സോ ദാറ്റ് ദ ട്യൂബ് മേ പാസ് ത്രൂ ഇറ്റ്. അപ്പൊ ട്യൂബ് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലിഡ് നമ്മളൊരു ഹോൾ ഇട്ടു. ഓക്കെ, ടു ദ ഫോർക്ക്, ഫോർക്ക് എൻഡ് ദ ട്യൂബ് ഫിക്സ് ടു ഡിഫ്ലേറ്റഡ് ബലൂൺസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ട്യൂബ് ടു ദ ബോട്ടിൽ ആസ് സ്ലോ ഷോ ഇൻ. നൗ ക്യാപ് ദ ബോട്ടിൽ, മേക്ക് ഇറ്റ് എയർ ടൈറ്റ്, നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന ബോട്ടിൽ. ടു ഓപ്പൺ ദ ബേസ് ഓഫ് ദി ബോട്ടിൽ, ടൈ എ തിൻ റബ്ബർ യൂസിങ് എ ലാർജ് റബ്ബർ ബാൻഡ്. ആ റബ്ബർ ഇങ്ങനെ നമ്മൾ അതിന് മുകളിൽ ഇങ്ങനെ കെട്ടിച്ച ലങ്സിന്റെ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ടാണ്. പുൾ ദ റബ്ബർ ഷീറ്റ് ഫ്രം ദ ബേസ് ഡൗൺവേർഡ്സ് ആൻഡ് വാഷ് ദ ബലൂൺസ്. നെക്സ്റ്റ് പുഷ് ദ റബ്ബർ പ്ലാസ്റ്റിക് ആൻഡ് ഒബ്സർവ് ദ ബലൂൺസ്. വാട്ട് ഡു ദ ബലൂൺസ് ഇൻ ദ മോഡൽ റെപ്രസെന്റ്സ്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ക്ലിയർ ആണ്. ഇതാണ് ഇതിന്റെ അവസ്ഥയുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാരണം, നമ്മൾ ഒരു വൈറ്റ് ട്യൂബ് അതിലൂടെ നമ്മൾ പാസ് ചെയ്തു. ഇവിടെ നമ്മൾ റബ്ബർ ഷീറ്റ് വെച്ച് നമ്മളിങ്ങനെ വലിക്കുന്നുണ്ട്. ഇവിടെ റബ്ബർ ഷീറ്റ് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നു, ശ്രദ്ധിച്ചോ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നു. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ, ഒരു ബോട്ടിലാണിത്. ഇവിടെ നമ്മൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത്, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്, ഇവിടെ റബ്ബറിന്റെ ഒരു ബാൻഡ് ഇങ്ങനെ കെട്ടുന്നു. അതായത് ബലൂൺ, പൊട്ടിയ ബലൂണിന്റെ റബ്ബർ ഇതുണ്ടാവല്ലേ, അതിങ്ങനെ കെട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലെങ്കിൽ ഒരു ബലൂൺ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വിചാരിക്കും, ഒരു ബലൂൺ ഇവിടെ ഇങ്ങനെ വെച്ചെന്ന് വിചാരിക്കാം. ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടേ. അതേപോലെ ഇവിടെ നമ്മളൊരു വൈറ്റ് ട്യൂബ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടോ ഇവിടെ നമ്മൾ ബലൂൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ വലിക്കുമ്പോൾ, ഇങ്ങനെ വിടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിത് താഴോട്ടേക്ക് ഇങ്ങനെ വലിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിങ്ങനെ വലുതാവുന്നു, എയർ ഇങ്ങനെ കയറുന്നു. ലങ്സിൽ നടക്കുന്ന അതേ പ്രോസസ്, ഇൻഹലേഷൻ എക്സ്ഹലേഷൻ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇവിടെയും നമ്മൾ അത് ഉള്ളോട്ടേക്ക് ആവുമ്പോൾ എന്താ, അതിങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കാണും. അപ്പോൾ എക്സ്ഹലേഷനും ഇൻഹലേഷനും, ഇൻഹെയിലിംഗ് ആൻഡ് എക്സ്ഹെയിലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇവ. ക്ലിയർ അല്ലേ മക്കളെ? വി ഹാവ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ, ബലൂണും ഉണ്ട്, റബ്ബർ ഷീറ്റും ഉണ്ട്. റബ്ബർ ഷീറ്റ് അവിടെ, ഓക്കെ, റബ്ബർ ഷീറ്റ്, ഒരു പൊട്ടിയ ബലൂൺ ഉണ്ട്, അതിങ്ങനെ വെച്ചാലും മതി. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വീട്ടിൽ പോയിട്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കടയിൽ കിട്ടും, ഈ ട്യൂബ്സ് ഒക്കെ നിങ്ങൾക്ക് കടയിൽ കിട്ടും. ഓക്കെ, അതില്ലാന്ന് വിചാരിച്ചാൽ ഒന്ന് ചെയ്തൊക്കെ നിൽക്കണ്ട, ജസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ. ഇതാണ് ഇൻഹലേഷൻ എക്സ്ഹലേഷൻ ആയ കോൺസെപ്റ്റ്. ഇത് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് ബ്രീത്തിങ് റേറ്റ്, എന്താണ് മക്കളെ ബ്രീത്തിങ് റേറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ ബ്രീത്തിങ് റേറ്റ്? മക്കളെ പറ എന്താണ് ഈ ബ്രീത്തിങ് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്? എന്തായിരിക്കും നോക്കാം. ബ്രീത്തിങ് റേറ്റ് എന്താണ് പറയുന്നത്? ബ്രീത്തിങ് റേറ്റ് ആണ്. ബ്രീത്തിങ് റേറ്റ് എന്താണ്?
സോ നമുക്ക് നോക്കിയാലോ എന്താണ് ബ്രീത്തിങ് റേറ്റ് എന്നുള്ള കാര്യം. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു വന്നാലോ. ഓക്കെ, ബ്രീത്തിങ് റേറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ ബ്രീത്സ് ഇൻ എ മിനിറ്റ്. ബ്രീത്തിങ് റേറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ ബ്രീത്സ് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഒരു പേഴ്സൺ എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നു എന്ന കാര്യത്തെയാണ് നമ്മളെ ബ്രീത്തിങ് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? ഇറ്റ്സ് ദ നമ്പർ ഓഫ് ടൈം, എ പേഴ്സൺ ബ്രീത്ത് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഒരു വ്യക്തി എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അളക്കുന്ന ഒരു മെഷറിംഗ് യൂണിറ്റ് ആണ് എന്ത്? ബ്രീത്തിങ് റേറ്റ്. സോ ഒരു മിനിറ്റിൽ, വൺ മിനിറ്റിൽ എന്താണ് നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ ബ്രീത്ത്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ബ്രീത്തിങ് റേറ്റ് എന്ന് പറയാം. എന്താ നമ്മൾ പറയാ? ബ്രീത്തിങ് റേറ്റ് എന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രീത്തിങ് റേറ്റിൽ നമ്മൾ പഠിക്കാനുള്ളത്. കോൺസെപ്റ്റ് കിട്ടിയോ? ബ്രീത്തിങ് റേറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ ബ്രീത്സ് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര തവണ അദ്ദേഹം ബ്രീത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ബ്രീത്തിങ് റേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇവിടെ പഠിക്കുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ബ്രീത്തിങ് റേറ്റ് ഈസ് ഓൾസോ ക്ലിയർ ഫോർ യു. അപ്പൊ നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു? എയറോബിക്കും അനറോബിക്കും സെൽ റെസ്പിറേഷനും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അതിന്റെ ആക്ടിവിറ്റി കഴിഞ്ഞു. ബ്രീത്തിങ് എന്താ നോക്കി, എക്സലേഷനും ഇൻഹലേഷനും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പഠിച്ചു. ക്ലിയർലെ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കവർ ചെയ്തത്. എയറോബിക്കും അനറോബിക്കിന്റെ പാർട്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സലേഷനും ഇൻഹലേഷനും കഴിഞ്ഞു. പിന്നെ നമ്മൾ ബ്രീത്തിങ്ങും ബ്രീത്തിങ് റേറ്റും നമ്മൾ കഴിഞ്ഞു. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിഗാർഡിംഗ് ബ്രീത്തിങ് റേറ്റ് ഈസ് ഓൾസോ ക്ലിയർ ഫോർ യു. That's it. Thank you. Bye.